എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് മാത്രമല്ല, ഇതേപോലെ നിങ്ങൾക്ക് മറ്റു കേക്കും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ആദ്യം കാണിച്ച സ്മോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെ വലിയൊരു കേക്ക്, സെയിം കേക്ക് കുറച്ച് വലിപ്പത്തിലുണ്ടാക്കിയിട്ട് അതേപോലെ ഡെക്കറേറ്റ് ചെയ്തതാണിത്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് കുറച്ച് വലിയ കേക്ക് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് ഓവണും പിന്നെ ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ കൈവച്ചിട്ടാണ് ബീറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സ്മോ കുഞ്ഞു കേക്കാണിത്. വലിയ കേക്കല്ല, ചെറിയൊരു കേക്ക്. നിങ്ങൾക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് വേറെ, വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് വേറെ, പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റെപ്പുകളൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പം മൈദയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ഫംഗ്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കേക്ക്, അല്ലാതെ നമ്മൾ വീട്ടിൽ ഇടക്കിടക്ക് കേക്ക് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ഗോതമ്പ് കൊണ്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് വേണ്ടവർ അത് കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുക, അതിനെന്തൊക്കെയാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നോക്കാം. ഇവിടെ ഞാൻ നമ്മുടെ കേക്കിൽ ഒന്ന് ജസ്റ്റ് തൂകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ക്രീം, പിന്നെ അതായത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പാലും ഗോതമ്പ് പൊടിയും ഒരു ഡയറി മിൽക്കും ഉപയോഗിച്ചിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കേക്കിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പം ഞാനിത് കുറച്ച് പാലിൽ, അതായത് പാല് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഒന്നോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡയറി മിൽക്കും ചേർത്തിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് ഒന്ന് കുറുക്കിയതിന് ശേഷം, അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം ഒന്ന് മിക്സിയിലടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നമ്മളുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ആ സമയത്ത് പുറത്തേക്ക് എടുത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് വേണം, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി കുറച്ച് വേണം, പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച്. വൈറ്റ് ചോക്ലേറ്റ്, അതായത് വലിയ വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ടാൽ മതി. അല്ല, വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കേക്കിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പാത്രം നല്ലോണം തണിഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴത്തേക്കും കേക്ക് താഴെ വന്നോളും. നല്ല സ്പോഞ്ചി ആയ കേക്കാണ്. വളരെ പെട്ടെന്ന് തുടക്കത്തിൽ കേക്ക് ഉണ്ടാക്കി നോക്കുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. നല്ല സ്മൂത്തുമാണിത്. ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാം. അതായത് മുകൾ ഭാഗവും താഴ്ഭാഗവും വരുന്ന രീതിയിലുള്ള രണ്ട് ഭാഗങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഈ കേക്കിന് ഞാൻ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. കത്തി വെച്ച് സൂക്ഷിച്ച് മുറിച്ചെടുത്താൽ മതി. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിവശം മുകളിലും മുകളിലുള്ള ഭാഗം അടിയിലും വരുന്ന രീതിയിൽ കേക്ക് വെക്കണം. അതായത് ആ കേക്കിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഷുഗർ സിറപ്പ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഇതിലും സോഫ്റ്റ് ആകണമെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ മറ്റ് മൂന്ന് ഇൻഗ്രീഡിയൻസും, അതായത് നമ്മളുടെ ചോക്ലേറ്റ് ചിപ്സും വൈറ്റ് ചോക്ലേറ്റും ട്യൂട്ടി ഫ്രൂട്ടിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ അടുത്ത ഭാഗം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പം കഴിയുമെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടോ അതൊക്കെ നോക്കൂ. പിന്നെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കി നോക്കുന്നവരാണെങ്കിൽ കുറേ പഞ്ചസാരയും മൈദയും ബേക്കിംഗ് സോഡയും ഒക്കെ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്നതിന് പകരം ഇതൊക്കെ കുറച്ച് ചേർത്തിട്ടുള്ള കേക്കോ, അല്ലെങ്കിൽ തീരെ ചേർക്കാതെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും തീരെ ചേർക്കാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന റവ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മാക്സിമം ടേസ്റ്റിയും കാണാൻ ലുക്കൊക്കെ ഉള്ള കേക്കൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് വിതരാം. ഇവിടെ ഞാൻ കുഞ്ഞി കേക്ക് ആയതുകൊണ്ടാണ് പ്ലേറ്റ് എടുത്തത്. കുറച്ചുകൂടെ വലിയ കേക്കാകുമ്പോൾ നമുക്ക് വലിയ, അതായത് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വീട്ടിൽ ചപ്പാത്തി പലയുടെ മുകളിൽ
വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. ഞാൻ ആ കാണിച്ച വലിയ കേക്ക് ഞാൻ ചപ്പാത്തി പല്ലിയുടെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് കഴിയും. കാണാനും നല്ല ലുക്കുണ്ട്, കഴിക്കാനും സൂപ്പറാണ്. ഒരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടോ, ഇത് മുറിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെ നിങ്ങൾ ഏത് കേക്കാണ് ഉണ്ടാക്കുന്നത്, ആ കേക്കിലും ഇതേപോലെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഡയറി മിൽക്കും പാലും ഒക്കെ ചേർന്ന ആ ഒരു ക്രീമും പിന്നെ ഈ ടൂട്ടി ഫ്രൂട്ടിയും ചോക്കോ ചിപ്സും ഒക്കെ കടിക്കുമ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇതാ നല്ല സ്പോഞ്ച് കേക്കാണ്, നല്ല ഡെക്കറേഷനുമാണ്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്ന് നോക്കി നോക്കൂ, കേക്ക് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇനി ഞാൻ ഈ ചോക്ലേറ്റ് കേക്ക് വീണ്ടും ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.